ഉത്തര കേരളത്തിലെ കാർഷിക രംഗത്ത് കാൽ നൂറ്റാണ്ടിലേറെയായി വേറിട്ട സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജ്. 1994 കോളേജ് സ്ഥാപിതമായത്. വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന വ്യാപനം എന്നീ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കോളേജിൽ നിന്ന് വർഷം തോറും 100 ബിരുദ വിദ്യാർത്ഥികളും 30 ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങുന്നു. പടന്നക്കാട് കാർഷിക കോളേജ് മലബാർ മേഖലയിലെ കാർഷിക പിന്നോക്ക സ്ഥിതിക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി 1994 ആരംഭിച്ചതാണ്. ഈ കോളേജിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ കിളിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 30 വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് കോളേജ് തുടങ്ങിയത്. അതിനുശേഷം വികസനത്തിൻ്റെ പാതയിലൂടെ കടന്നുപോയി 2000 ഇത് പടന്നക്കാട് ക്യാമ്പസിലേക്ക് പുതിയ കെട്ടിട സൗകര്യങ്ങളിൽ ലാബറട്ടറി സൗകര്യങ്ങളുണ്ടായി മാറ്റുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഈ കോളേജിൻ്റെ 25 ചരിത്ര നേട്ടവുമായി ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അൽഫോൻസ, നീലം, കുറ്റ്യാട്ടൂർ തുടങ്ങി 20 മാമ്പഴ ഇനങ്ങൾ കോളേജ് ക്യാമ്പസിൻ്റെ ഇരുവശങ്ങളിലുമായി കാണാൻ സാധിക്കും. ഒപ്പം പടന്നക്കാടിൻ്റെ സ്വന്തം ഫിറാങ്കിലുടുവേ. മെയ് മാസത്തിൽ നടക്കുന്ന മലബാർ മാംഗോ ഫെസ്റ്റ് മാമ്പഴ പ്രേമികൾക്ക് ഒരാഘോഷമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പഠനത്തോടൊപ്പം തന്നെ അവരുടെ മറ്റ് മേഖലകളിലുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും സംഘാടനം രീതി അവരെ പരിശീലിപ്പിക്കുന്നതിനുമുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിലെടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വർഷാവർഷം നടത്തപ്പെടുന്ന മാംഗോ ഫെസ്റ്റ്. പൂർണ്ണമായിട്ടും വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇണക്കിക്കൊണ്ടാണ് പൂർണ്ണമായും വിദ്യാർത്ഥികളാണ് അത് നടത്തുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ലാഭം വിദ്യാർത്ഥികളുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ഫെസ്റ്റിവലിന് വേണ്ടി അവരിത് ഉപയോഗപ്പെടുത്തുന്നു. വിവിധ വിഭാഗങ്ങളിലായി കൃഷി സംബന്ധമായ ഗവേഷണങ്ങളും പഠനങ്ങളും ഇവിടെ നടന്നുവരുന്നു. സസ്യരോഗ വിഭാഗത്തിന് കീഴിൽ കേരളത്തിലെ പ്രധാന വിളകളിൽ കണ്ടുവരുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. കൂടാതെ കൂൺ വിത്ത് ഉൽപ്പാദനവും വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നു. കേരളത്തിൽ കാണുന്ന വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങൾ, അതുപോലെ തന്നെ അവ ജനിതകമായ ഏതൊക്കെയാണ് എന്നുള്ളത് ക്രോഡീകരിക്കുക, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ നമ്മുടെ റിസർച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുമിളുകൾ, അതുപോലെ തന്നെ ബാക്ടീരിയ, വൈറസ്, ഫൈറ്റോപ്ലാസ്മ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും നമ്മുടെ ചെടികളിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളെല്ലാം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. അതിലുപരി നമുക്ക് രോഗങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ജൈവ കീടനാശിനികളുടെ ഉൽപ്പാദനം നടത്തുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, അതുപോലെ തന്നെ രക്ഷ എന്ന് പറയുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനായി ചെടികളിൽ ഉപയോഗിക്കാവുന്ന മിശ്രിതവും നമുക്കിവിടുന്ന് ലഭ്യമാണ്. സസ്യകീടശാസ്ത്ര വിഭാഗം വിളകളിലെ കീടനിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. കാർഷിക ക്ലിനിക്കിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. തേനീച്ച വളർത്തൽ പരിശീലനവും ഇതോടൊപ്പം നൽകി വരുന്നു. തേനീച്ച കൃഷിയുടെ പ്രാഥമികമായിട്ടുള്ള തത്വങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പ്രായോഗികമായിട്ടുള്ള പരിശീലനം നൽകി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കൃഷിക്കാർക്ക്
നമ്മൾ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. അവർക്ക് രോഗകീട പോഷക പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നെ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷിക്കാരുടെ ഒരുപാട് കൃഷിഭവനുകളിലും ഒക്കെ പോയിട്ട് കൃഷിക്കാർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു. അതുകൂടാതെ മറ്റുള്ള വിവിധങ്ങളായിട്ടുള്ള കാർഷിക അനുബന്ധ വ്യവസായങ്ങൾക്കും നമ്മൾ കൺസൾട്ടൻസി നൽകുന്നുണ്ട്. അങ്ങനെ ഈ കാസർഗോഡുള്ള ഈ കാർഷിക മേഖലയുടെ സർവോന്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വകുപ്പിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് ശാസ്ത്ര വിഭാഗത്തിന്റെ കീഴിൽ മണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയും മണ്ണ് പരിശോധന നടത്തി കർഷകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇതിനോട് ചേർന്നായി പുതുതായി തുടങ്ങിയ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ ലബോറട്ടറിയും പ്രവർത്തിച്ചു വരുന്നു. ഏറ്റവും പ്രധാന വിഭാഗങ്ങളിലൊന്നാണ് ഹോർട്ടിക്കൾച്ചർ വിഭാഗം. തോട്ടവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പുഷ്പങ്ങൾ, പച്ചക്കറികൾ, ഫലവൃക്ഷ തൈകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിവരുന്നു. സസ്യപ്രജനന ജനിതക ശാസ്ത്ര വിഭാഗത്തിൻ്റെ കീഴിൽ വിവിധ വിളകളുടെ സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ടിഷ്യൂ കൾച്ചർ വാഴ വാണിജ്യ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു. കിഴങ്ങുകൾ, ധാന്യങ്ങൾ, പയർവർഗ വിളകൾ തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തുന്ന വിഭാഗമാണ് അഗ്രോണമി. ഇതിനോട് ചേർന്ന് കാർഷിക കാലാവസ്ഥാ വിഭാഗവും പ്രവർത്തിച്ചു വരുന്നു. കോളേജിന്റെ മറ്റൊരു ആകർഷണം ICARന്റെ കീഴിലുള്ള നാഹേപ് കാസ്റ്റ് പ്രോജക്റ്റിന്റെ നാളികേരാധിഷ്ഠിത നൈപുണ്യ വികസന പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലോകബാങ്കിൻ്റെയും ധനസഹായത്തോടെ നടപ്പിലാക്കി വരുന്ന നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്ന പദ്ധതിയുടെ കീഴിൽ കേരള കാർഷിക സർവകലാശാലയെ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് അഗ്രികൾച്ചർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗത്തിൽപ്പെടുത്തി 24 കോടി രൂപയോളം വരുന്ന ഒരു പദ്ധതിയാണ് നാളികേരാധിഷ്ഠിത നൈപുണ്യ വികസന വിജ്ഞാന പദ്ധതി. ഇത് പ്രധാനമായിട്ടും നാളികേരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നാളികേരത്തിലെ എൻ്റർപ്രണർഷിപ്പ് സാധ്യതകളും സംരംഭകത്വ സാധ്യതകളും അതുപോലെ തന്നെ നാളികേരത്തിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക സർവകലാശാലയിലെ 6 കേന്ദ്രങ്ങളിലായിട്ടാണ് നമ്മളിത് നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പ്രധാനമായും റിസർച്ചിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ PG റിസർച്ച് വർക്ക് അതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റുഡൻസിൻ്റെ ലെവലിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള റിസർച്ച് പ്രോഗ്രാമുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കാർഷിക രംഗത്തെ കോളേജിൻ്റെ സേവനങ്ങളിൽ സ്തുത്യർഹമായ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് വിജ്ഞാന വ്യാപന വിഭാഗം. കർഷകരും നൂതന സാങ്കേതിക വിദ്യകളും തമ്മിലുള്ള അകലം കുറക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനു പുറമെ കാർഷിക സാമ്പത്തിക ശാസ്ത്രം, ഫിസിയോളജി, ഹോം സയൻസ്, സൂക്ഷ്മാണുശാസ്ത്രം, ബയോടെക്നോളജി വിഭാഗങ്ങളും പ്രവർത്തിച്ചു വരുന്നു. വിശാലമായ ലൈബ്രറിയും കമ്പ്യൂട്ടർ സെല്ലും വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1918 പ്രവർത്തനമാരംഭിച്ച ഇൻസ്ട്രക്ഷണൽ ഫാം പടന്നക്കാട് കാർഷിക കോളേജിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെയും മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനവും വിപണനവുമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. കോളേജിലെ പഠനങ്ങൾക്കും
ഗവേഷണങ്ങൾക്കും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കും ഫാം ഒരു മുതൽക്കൂട്ടാണ്. തെങ്ങ്, മാവ്, കശുമാവ്, കുരുമുളക്, പച്ചക്കറികൾ എന്നിവയാണ് ഫാമിലെ പ്രധാന വിളകൾ. കമ്പോസ്റ്റ് നിർമ്മാണവും ജൈവവള നിർമ്മാണവും കൂടാതെ സങ്കരയിന തെങ്ങിൻ തൈകളും കശുമാവിൻ തൈകളും കുരുമുളക് തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. നീരയുടെ ശേഖരണവും സംസ്കരണവും വിപണനവും ഈ ഫാമിൻ്റെ പ്രത്യേകതയാണ്. കോളേജിൻ്റെ മറ്റൊരു ഇൻസ്ട്രക്ഷണൽ ഫാം കരുവാച്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രതിവർഷം 100,000 തെങ്ങിൻ തൈകൾ, 35,000 സങ്കരയിന തെങ്ങിൻ തൈകൾ, 350 കിലോയോളം പാവൽ, പടവലങ്ങ, ചുരക്ക, ചീര, പയർ, വെണ്ട എന്നിവയുടെ വിത്തുകളും ഉൽപ്പാദിപ്പിക്കുന്നു. വാഴയുടെയും കപ്പയുടെയും ഭക്ഷ്യസുരക്ഷാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കുന്നു. പച്ചക്കറികളിലെ ഇടവിളക്കൃഷി മൂലമുള്ള അധിക വരുമാനവും കർഷകർക്ക് സുപരിചിതമാക്കുന്നു. ഇവിടെ നഴ്സറി യൂണിറ്റും സെയിൽസ് കൗണ്ടറുമുണ്ട്. അതിനു പുറമെ കന്നുകാലി പരിപാലനവും തീറ്റപ്പുൽകൃഷിയും ചെയ്തു വരുന്നു. വൈവിധ്യമാർന്ന കാർഷികോൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും വഴി കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുകയാണ് പടന്നക്കാട് കാർഷിക കോളേജും ഇൻസ്ട്രക്ഷണൽ ഫാമുകളും. മലബാർ മേഖലയിലെ കാർഷിക രംഗത്ത് വ്യക്തമായ നാഴികക്കല്ല് പതിപ്പിച്ചുകൊണ്ട് ഈ പടന്നക്കാടൻ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.